നമസ്കാരം. എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വിനി സനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. ആളൂർ പഞ്ചായത്തിൽ 22 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. പറപ്പുകര പഞ്ചായത്തിൽ 13 പേർക്കും വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 11 പേർക്കും കോവിഡ് പോസിറ്റീവ്. സംസ്ഥാനത്ത് 5471 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ 553 പേർക്ക് കൂടി രോഗബാധ. 477 പേർ രോഗമുക്തരായി. നിർമ്മാണം പൂർത്തീകരിച്ച തൃക്കൂർ നെന്മണിക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. യാഥാർത്ഥ്യമായത് പാലിയേക്കര ടോൾ പ്ലാസ ഒഴിവാക്കി സഞ്ചരിക്കാവുന്ന ബദൽ റോഡ്. പുതുക്കാട് മണ്ഡലത്തിൽ നവീകരണം പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. മറ്റത്തൂർ GLP സ്കൂളിൽ ആരംഭിച്ച പ്ലേ ഫോർ ഹെൽത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ കായിക യുവജന കാര്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. കായിക വിനോദത്തിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക ലക്ഷ്യം. PSCയെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പിൻവാതിൽ നിയമനം നടത്തുകയാണെന്ന് ആരോപിച്ച KCYM തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് നാടിന് സമർപ്പിച്ചത്. പള്ളിക്കുന്ന് അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും അനുമോദന യോഗവും മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആളൂർ പഞ്ചായത്തിൽ 22 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. പറപ്പുകര പഞ്ചായത്തിൽ 13 പേർക്കും വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 11 പേർക്കും മുരിയാട് അളകപ്പനഗർ പഞ്ചായത്തുകളിൽ 3 പേർക്ക് വീതവും മറ്റത്തൂർ തൃക്കൂർ നെന്മണിക്കര പഞ്ചായത്തുകളിൽ 2 പേർക്ക് വീതവും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 553 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 477 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4502. തൃശൂർ സ്വദേശികളായ 114 പേർ മറ്റു ജില്ലകളിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 93436. 87819 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ശനിയാഴ്ച സമ്പർക്കം വഴി 537 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 4 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 6 പേർക്കും രോഗ ഉറവിടമറിയാത്ത 6 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 51 പുരുഷന്മാരും 45 സ്ത്രീകളും 10 വയസ്സിന് താഴെ 18 ആൺകുട്ടികളും 14 പെൺകുട്ടികളുമുണ്ട്. സംസ്ഥാനത്ത് 5471 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 750, എറണാകുളം 746, തൃശൂർ 553, ആലപ്പുഴ 506, പത്തനംതിട്ട 480, കൊല്ലം 460, കോട്ടയം 376, തിരുവനന്തപുരം 363, മലപ്പുറം 308, കണ്ണൂർ 279, ഇടുക്കി 203, വയനാട് 161, പാലക്കാട് 153, കാസർഗോഡ് 133 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. UKയിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85969 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.36. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് പുതിയതായി സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3970. രോഗം സ്ഥിരീകരിച്ചവരിൽ 77 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5027 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 322 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 45 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5835 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിർമ്മാണം പൂർത്തീകരിച്ച തൃക്കൂർ നെന്മണിക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മുൻ മേയർ വർഗീസ് കണ്ടംകുളത്തി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട്, നെന്മണിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT വിജയലക്ഷ്മി,
തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ടാജറ്റ്, വി എസ് പ്രിൻസ്, സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീല മനോഹരൻ, പോൾസൺ തെക്കുംപീടിക, തൃക്കൂർ പഞ്ചായത്ത് അംഗം അനു പനങ്കൂടൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജി കരുണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നബാർഡ് ഫണ്ടും സംസ്ഥാന സർക്കാർ വിഹിതവും ഉൾപ്പെടെ 3.75 കോടി രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം. പുഴയുടെ കരകളിലെ തൂണുകളെ ബന്ധിപ്പിക്കാൻ പുഴയ്ക്കു കുറുകെ ബോക്സ് ഗർഡർ മാതൃകയിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും നീളം കൂടിയ പാലമാണ് യാഥാർത്ഥ്യമായത്. പാലിയക്കര ടോൾ പ്ലാസ ഒഴിവാക്കി സഞ്ചരിക്കാവുന്ന ബദൽ റോഡ് കൂടിയാണ് പുലക്കാട്ടുകരയിലേത്. നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന, നാടിന് സമർപ്പിക്കുന്ന പുലിക്കാട്ടുകര പാലം, അത് പുലിക്കാട് അസംബ്ലി മണ്ഡലത്തിലാണ്. പുതുക്കാടിനെ പ്രതിനിധീകരിക്കുന്ന ജനസമ്മതനായ MLA ശ്രീ സി രവീന്ദ്രനാഥ് കേരള സംസ്ഥാന ഗവൺമെന്റിലെ പ്രഗത്ഭനായ ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ഭരണ പരിഷ്കാരങ്ങളും വിദ്യാഭ്യാസത്തിന് ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും നടപ്പിലായിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ് ഈ പാലം, പുലക്കാട്ടുകര പാലം ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. നബാർഡ് ഫണ്ടിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ ഞാൻ 3.75 കോടി അദ്ദേഹത്തിന് അനുവദിക്കുകയും 46 മീറ്റർ നീളവും. വലിയ പ്രയാസകരമായ കാലഘട്ടത്തിലായിരുന്നു അത്തരം പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അതിനുശേഷം നിരവധി ആളുകൾ ഈ ഗതാഗത സൗകര്യം, രണ്ട് ഗ്രാമങ്ങളെ, രണ്ട് പഞ്ചായത്തുകളെ സംബന്ധിക്കുന്ന ഗതാഗത സൗകര്യം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നിരവധി പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ MLAയുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആദ്യമായി നമ്മുടെ MLAയായ കാലഘട്ടത്തിലാണ് സുസ്ഥിര വികസന പദ്ധതിയിൽ നിർദ്ദേശിച്ച് ആദ്യമായി ഭരണതലത്തിൽ ഇടപെടൽ നടത്തിയത്. പുതുക്കാട് മണ്ഡലത്തിൽ നവീകരണം പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. 2.5 കോടി രൂപ വിനിയോഗിച്ച് നവീകരണം പൂർത്തിയാക്കിയ പാലക്കടവ് റോഡ്, 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച നന്ദിപുലം തോട്ടുമുഖം റോഡിന്റെയും ഉദ്ഘാടനവും, 3.05 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മണ്ണമ്പേട്ട മാവിൻചുവട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, അജിത സുധാകരൻ, പ്രിൻസൻ തയ്യാലക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VS പ്രിൻസ്, സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KM ചന്ദ്രൻ, അൽജോ പുളിക്കൻ, ടെസി വിൽസൺ, പഞ്ചായത്ത് അംഗങ്ങളായ KA അനിൽകുമാർ, സിന്ദ സനോജ്, ഭദ്ര മനു, മോഹൻദാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VP സിൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു. അതിൻ്റെ പ്രവർത്തനവും പുരോഗമിക്കുകയാണ്. സമീപഭാവിയിൽ ആ പാലവും പുതുക്കി പണിയും. അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ ഒരു സ്വപ്നം ഈ റെയിൽവേ വാൽപ്പാലം ആണ്. അത് പല പ്രതിബന്ധങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആരംഭിക്കുവാനുള്ള വലിയ ശ്രമത്തിലാണ്. അധികം താമസിയാതെ അതിൻ്റെ പ്രവർത്തനവും നമുക്ക് ആരംഭിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ പാഴായി ചെറുവാൾ ഭാഗത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാര ദിനം ആണ് ഇന്ന്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കാലത്തിനുള്ളിൽ, സമയത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തീകരിച്ച് ഏറ്റവും അധികം ഗതാഗത സൗകര്യങ്ങളുടെ പ്രദേശമായി പാഴായി ചെറുവാൾ ഭാഗം മാറാൻ പോവുകയാണ്. മറ്റത്തൂർ GLP സ്കൂളിൽ ആരംഭിച്ച പ്ലേ ഫോർ ഹെൽത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP അധ്യക്ഷയായിരുന്നു. പ്രധാനാധ്യാപിക CP ബേബി, പ്രൊജക്ട് ഹെഡ് ഹരി പ്രഭാകരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത രാജീവ്, വാർഡംഗം ഷൈനി ബാബു, AEO KV പ്രദീപ് കുമാർ, CG BPO K നന്ദകുമാർ, PTA പ്രസിഡന്റ് സുധീഷ് മൂത്തമ്പാടൻ, വൈസ് പ്രസിഡന്റ് സുമേഷ് മൂത്തമ്പാടൻ, MPTA പ്രസിഡന്റ് കുഞ്ഞുമേരി, MV ജയ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാർ കായിക യുവജന കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ കായിക വിനോദത്തിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലേ ഫോർ ഹെൽത്ത് പരിശീലന പരിപാടി നടപ്പാക്കുന്നത്.
നാല് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പി എസ് സിയെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നാരോപിച്ച കെ സി വൈഎം തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ റാലി നടത്തി. 10,000 യുവാക്കൾ പി എസ് സി പരീക്ഷ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നത് അവഗണിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റും 10 താൽക്കാലികമായി ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അതിരൂപത ഡയറക്ടർ ഫാദർ ലിൻസൻ തട്ടിൽ പറഞ്ഞു. പിൻവാതിൽ നിയമനവും സ്ഥിരപ്പെടുത്തലും യുവതലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്നും മെറിറ്റും സാമൂഹിക നീതിയും എന്ന മാനദണ്ഡത്തോടെ എല്ലാ തൊഴിലുകളും നൽകുന്നുവെന്ന് പറയാനുള്ള ആർജവം ഭരണകൂടങ്ങൾ കാണിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബിജു കുണ്ടുകുളം ആവശ്യപ്പെട്ടു. മുൻ സംസ്ഥാന സെക്രട്ടറി അനൂപ് പുന്നപ്പുഴ, അതിരൂപത പ്രസിഡന്റ് സാജൻ ജോസ്, ജനറൽ സെക്രട്ടറി സാജൻ മുണ്ടൂർ, വൈസ് പ്രസിഡന്റ് ജിഷാദ് ജോസ്, സെക്രട്ടറി ജിയോ മാഞ്ഞൂരാൻ, സെനറ്റ് അംഗം ശരത് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അക്ഷരദീപം തെളിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി, ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ ആസൈൻ, വാർഡംഗം എൻ പി അഭിലാഷ്, പി കെ ശിവരാമൻ, പി കെ കൃഷ്ണൻകുട്ടി, ഹക്കീം കളിപറമ്പിൽ, ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് വിദ്യാധരൻ, വായനശാല പ്രസിഡന്റ് വി എസ് സുബീഷ് എന്നിവർ പ്രസംഗിച്ചു. പള്ളിക്കുന്ന് അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും അനുമോദന യോഗവും മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനിയോർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഫോട്ടോ അനാച്ഛാദനം അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയി അടുമ്പുകുളം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് പി സി ജോസ് ഉപഹാരസമർപ്പണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസ് തത്രത്തിൽ, ടി ജെ ടോണി, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, കൊടകര ബി പി ഒ കെ നന്ദകുമാർ, പള്ളിക്കുന്ന് അസംഷൻ പള്ളി വികാരി ഫാദർ അഭിജിത്ത് പടിഞ്ഞാക്കര, പ്രിൻസിപ്പൽ ജാൻസി ആന്റണി പാനികുളം, എൻ ഡി പൈലോദ, വാടങ്ങം ജോൺ തുലാപ്പറമ്പിൽ, ഇറാനി ജോൺ തൈക്കൂടൻ, എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ടി എൽ ലിസി, വി എ ഷാജു, സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ ബാബു ജോസ് തട്ടിൽ, അധ്യാപകരായ എം കെ ഡേവിസ്, എം എ ജോയ്സി, ഷീല ജോസഫ്, എം സി ജാൻസി എന്നിവർ പ്രസംഗിച്ചു. നവീകരണം പൂർത്തിയാക്കിയ കൊടകര പഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഞായറാഴ്ച തുറന്നുകൊടുക്കുമെന്ന് സംഘാടകർ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം സി ഡി സി ബി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് മാസ്ക് വിതരണവും ഉണ്ടായിരിക്കും. കൊടകര സൗഹൃദ കലാവേദിയുടെയും ഡിവൈഎഫ്ഐയുടെയും ആഭിമുഖ്യത്തിലാണ് നവീകരണം പൂർത്തീകരിച്ചത്. കൊടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സൗഹൃദ കലാവേദി പ്രസിഡന്റ് വി വി ആനന്ദ്, ഖജാൻജി ഇ സി ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. കൊടകര പഞ്ചായത്ത് ആശുപത്രി ബസ് സ്റ്റോപ്പ് കൊടകര സൗഹൃദ കലാവേദിയുടെയും ഡിവൈഎഫ്ഐയുടെയും ആഭിമുഖ്യത്തിൽ നവീകരിച്ചിരിക്കുന്നു. കൊടകര പഞ്ചായത്ത് 3rd മെമ്പറും സൗഹൃദ കലാവേദിയുടെ രക്ഷാധികാരിയുമായ ശ്രീ സി ബി സി ഡിയുടെ അധ്യക്ഷതയിൽ 14/2/2021 ഞായറാഴ്ച രാവിലെ 10 നവീകരിച്ച ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ നിർവഹിക്കുന്നു. കലാവേദിയുടെ നേതൃത്വത്തിൽ മാസ്ക് വിതരണം, പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സ്വപ്ന സത്യൻ നിർവഹിക്കുന്നതായിരുന്നു. രാപ്പാൾ ദേശപുരം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടത്താനാകാത്ത സാഹചര്യത്തിൽ പൂരം നടത്താൻ നീക്കിവെച്ച തുക മാതൃകാ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച സംഘാടക സമിതി. ദേശപുരത്തിന്റെ ഭാഗമായ 285 കുടുംബങ്ങൾക്ക് 1350 രൂപ വില വരുന്ന ഭക്ഷ്യകിറ്റുകളും നിർധന രോഗികൾക്ക് ചികിത്സാ സഹായവും കൈമാറുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കുറുമാലിക്കാവ് കേന്ദ്ര ആഘോഷ കമ്മിറ്റിക്കും ധനസഹായം കൈമാറും. ഞായറാഴ്ച രാവിലെ 10 രാപ്പാൾ കെ എൽ പി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ സഹായങ്ങൾ കൈമാറും. പുതുക്കാട് കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം കോമരം കാക്കനാട്ട് ഗോവിന്ദൻകുട്ടി നായർ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക് ചടങ്ങുകൾ നടന്നു. 18 കുംഭഭരണി ആഘോഷം. കോടശ്ശേരി വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചുകൊണ്ടിരിക്കെ ഓടി രക്ഷപ്പെട്ട യുവാവിനെ പിടികൂടി. ഫോറസ്റ്റർ കെ ബി ശോഭൻ ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മണ്ണാർക്കാട് സ്വദേശി 34 വയസ്സുള്ള കാജ ഹുസൈനാണ് പിടിയിലായത്.
കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇയാൾ വനപാലകരുടെ ജീപ്പിൽ വാഹനം ഇടിപ്പിച്ച് രക്ഷപ്പെട്ടത്. കോടശ്ശേരി വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ച് നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വനപാലകരായ പി എസ് സന്ദീപ്, ഗോപാലകൃഷ്ണൻ, എം എസ് ലിജോ, കെ എസ് സന്തോഷ്, ബൽരാജ്, പ്രസീത എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടകര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എൻ എസ് എസ് ട്രസ്റ്റ് ഹാളിൽ ജനപ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു. കൊടകര, മറ്റത്തൂർ, ആളൂർ, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ സംബന്ധിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് രഞ്ജിത്ത് മാധവൻ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ജോയ് കൈതാരത്ത മുഖ്യപ്രഭാഷണം നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ, പറപ്പൂകര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ, സംഘടനാ പ്രതിനിധികളായ പി ആർ പ്രസാദൻ, സദാശിവൻ കുറുവത്ത, വി കെ മുരളി, ടി എ രാജൻബാബു, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കൊടകര ഉണ്ണി, ലോനപ്പൻ കടമ്പോട് എന്നിവർ പ്രസംഗിച്ചു. ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒരു വികസനം യാഥാർത്ഥ്യമാകുമ്പോൾ ആ വികസനം യഥാർത്ഥത്തിൽ അതിന്റെ ഉപയോഗം ആ ജനതയ്ക്ക് ലഭ്യമാകുന്നുണ്ടോ, ആ ജനത സ്വീകരിക്കുന്നുണ്ടോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുലിക്കാത്തകര ശത്രുപാലത്തിൽ പങ്കെടുത്ത ജനസഞ്ചയത്തിന്റെ. മുൻ ഡി സി സി അംഗവും വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും അധ്യാപകനുമായിരുന്ന പി വി പൗലോസിന്റെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസ് അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് കൈപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പ്രശാന്ത് കളരിക്കൽ, സി പി ഐ ലോക്കൽ സെക്രട്ടറി ഉമ്മു കുൽസു അസീസ്, കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി പ്രവീൺ കുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിനോ മൈക്കിൾ, വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ ആർ രാധാകൃഷ്ണൻ, ജോൺ വട്ടേക്കാവിൽ കോൺഗ്രസ് ബൂത്ത് ഭാരവാഹികളായ ജെയിംസ് മൂലൻ, ബേബി കണ്ണംപടത്തി, ആദിൽ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും അതിന് വോളണ്ടിയർമാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വോളണ്ടിയർമാർ നിശ്ചയിച്ച കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ 10 വോളണ്ടിയർമാർ നിശ്ചയിക്കുന്ന ഒരാളായിരുന്നു പൗലോസ് മാസ്റ്റർ. ആ പൗലോസ് മാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ആ ഗവൺമെന്റിനെതിരായുള്ള അതിശക്തമായ സമരങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയിൽ അരങ്ങേറി. അങ്ങനെ കൊടകരയിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പൗലോസ് മാസ്റ്റർ പുതുക്കാട് പഞ്ചായത്തിലെ ചീനിക്കുന്നിൽ നടത്തുന്ന പൈനാപ്പിൾ കൃഷിക്ക് വ്യാപകമായി കീടനാശിനി പ്രയോഗിക്കുന്നത് പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയാകുന്നുവെന്ന് പരാതി. കാഞ്ഞൂർ, കണ്ണമ്പത്തൂർ ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾക്കടക്കം മലിനമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പുതുക്കാട് വികസന സമിതി പ്രവർത്തകർ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിനാണ് പരാതി നൽകിയത്. പ്രദേശത്തെ വ്യാപകമായ കീടനാശിനി പ്രയോഗം സമീപവാസികൾക്കും വളർത്തു മൃഗങ്ങളടക്കമുള്ള ജീവജാലങ്ങൾക്കും ഭീഷണിയാണെന്നും പഞ്ചായത്തിൽ കീടനാശിനി പ്രയോഗം നടത്തുന്ന തരത്തിലുള്ള പൈനാപ്പിൾ കൃഷി നിരോധിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു. ക്ഷീരകൃഷിയിലെ സമർപ്പണത്തിന് 3-ാം തവണയും വീട്ടമ്മയെ തേടി അംഗീകാരമെത്തി. കയ്പമംഗലം പള്ളിത്താനം വെസ്റ്റ് സ്വദേശി ഉദയകുമാറിന്റെ ഭാര്യ അംബികയാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഈ വർഷത്തെ ക്ഷീര സഹകാരി അവാർഡിന് അർഹയായത്. 30 നീണ്ട ക്ഷീരകൃഷിയിൽ ഭർത്താവാണ് അംബികയുടെ ഏറ്റവും വലിയ പിന്തുണ. ആദികേശവപുരം ക്ഷീരകർഷക സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നത് ഈ വീട്ടമ്മയാണ്. 45 പശുക്കളും 15 കിടാരികളുമുള്ള ഫാമിൽ നിന്ന് പ്രതിദിനം 500 ലിറ്ററോളം പാലാണ് സംഭരിക്കുന്നത്. ഇതിൽ പ്രാദേശിക വിൽപ്പന കഴിഞ്ഞുള്ള 300 ലിറ്റർ സംഘത്തിനുള്ളതാണ്. തൈര്, മോര്, നെയ്യ്, വെണ്ണ എന്നിവയുണ്ടാക്കി ആവശ്യക്കാർക്കും വിൽപ്പന നടത്തും. ക്ഷീരസഹാരി അവാർഡ് തൃശ്ശൂർ ജില്ല എന്നുള്ള ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്, 2012-2013 കിട്ടിയിട്ടുണ്ട് ഇതേ അവാർഡ് തന്നെ. പിന്നെ 2014-2015 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ക്ഷീരസഹാരി അവാർഡായിട്ട് കിട്ടുന്നത് ഇപ്പോഴാണ്. പിന്നെ ബ്ലോക്കിൽ നിന്നും തൃശ്ശൂർ ജില്ല എന്നൊക്കെ ഉള്ളത് വേറെ കിട്ടാറുണ്ട്. അതെല്ലാ വർഷവും ഉണ്ട്. കൂടുതൽ പാല് സൊസൈറ്റിയിൽ പാല് കൂടുതൽ അളക്കുന്നതിൻ്റെ അത് മധുരകം ബ്ലോക്കിൽ നിന്നുള്ളത് കിട്ടാറുണ്ട്. നമ്മളെ സംഘത്തിൽ നിന്നുള്ളത് എല്ലാം കിട്ടാറുണ്ട്. ക്ഷീരസഹാരി അവാർഡ് ഇപ്പം 3-ാമത്തെ വട്ടമാണ് കിട്ടുന്നത്. 1994 അതിന് മുമ്പേ ഉണ്ട്, നമുക്ക് പശുക്കളുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. 1994 ചെറിയ രീതിയിൽ 5-10 അങ്ങനെ പശുക്കളുടെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ടാണ് തുടങ്ങിയത്. മുമ്പൊക്കെ ഞങ്ങൾ തന്നെ ജോലി എടുത്തിരുന്നു, ഞങ്ങൾ രണ്ടുപേരും
മക്കൾ പിന്നെ അതിൽ ഇടപെട്ട് ജോലി എടുത്തിരുന്നു. പിന്നെ പിന്നീട് പശുക്കളുടെ എണ്ണം കൂടി ഭർത്താവിന് തന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലും അതിലൊക്കെ കൂടുതൽ ഇറങ്ങേണ്ടി വന്നു. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ ഞങ്ങൾ പണിക്കാരെ വെച്ച്, ആദ്യം നേപ്പാളികളായിരുന്നു, പിന്നെ ഒരു എട്ട് മണിക്കാർ വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 100 പശു വരെ ഉണ്ടായിട്ടുള്ള സമയമുണ്ട്. ഇവിടെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു ഫാം. ഈ ഇപ്പോൾ ഈ കാണുന്ന ഷെഡിലൊക്കെ നിറച്ച് പശുക്കളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എണ്ണം കുറച്ച് കുറഞ്ഞു. കാലിത്തീറ്റകൾക്ക് പുറമേ സ്വന്തം പാടത്തു നിന്നുള്ള വൈക്കോലും പറമ്പിൽ വിളയിച്ച പുല്ലും പശുക്കൾക്ക് നൽകുന്നു. ചാണകം വിൽപ്പനയാണ് മറ്റൊരു വരുമാനം. ചാക്കിന് 50 രൂപ നിരക്കിൽ പ്രതിദിനം 15 ചാക്ക് ചാണകമാണ് വിൽപ്പന നടത്തുന്നത്. കൂടാതെ വീട്ടാവശ്യത്തിന് പാചകവാതകം നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. ഗോമൂത്രവും കുളിപ്പിക്കുന്ന വെള്ളവും സംഭരിച്ച് കൃഷിക്ക് സേചനം ചെയ്യാനും സംവിധാനമുണ്ട്. 4 ജോലിക്കാർ മുഴുവൻ സമയവും തൊഴുത്തിൽ സജീവമാണ്. 2015 ഇതിനു മുൻപ് ഇതേ അവാർഡ് അംബികയ്ക്ക് ലഭിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലാതല അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ റിപ്പോർട്ട്. വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ബാങ്ക് അംഗങ്ങളിൽ നിന്നും മികച്ച കർഷകനെയും കർഷകയെയും, മികച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മികച്ച കർഷകനെയും കർഷകയെയും, മികച്ച ക്ഷീര കർഷകരെയും ആദരിക്കുന്നു. അർഹതയുള്ള വ്യക്തികൾ ബാങ്കിൽ അപേക്ഷ സമർപ്പിക്കണം. ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ 2019-20 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും SC/ST വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡ് വാങ്ങിയ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 04-8-0-2-7-2-0-2-3-9 അല്ലെങ്കിൽ 2-7-2-7-8-5-9 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,425 പവന് 35,400 രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. നോക്കാം പ്രധാന വാർത്തകൾ വീണ്ടും. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. ആളൂർ പഞ്ചായത്തിൽ 22 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ 13 പേർക്കും വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 11 പേർക്കും കോവിഡ് പോസിറ്റീവ്. സംസ്ഥാനത്ത് 5,471 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ 553 പേർക്ക് കൂടി രോഗബാധ, 477 പേർ രോഗമുക്തരായി. നിർമ്മാണം പൂർത്തീകരിച്ച തൃക്കൂർ നെന്മണിക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. യാഥാർത്ഥ്യമായത് പാലിയേക്കര ടോൾ പ്ലാസ ഒഴിവാക്കി സഞ്ചരിക്കാവുന്ന ബദൽ റോഡ്. പുതുക്കാട് മണ്ഡലത്തിൽ നവീകരണം പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. മറ്റത്തൂർ GLP സ്കൂളിൽ ആരംഭിച്ച പ്ലേ ഫോർ ഹെൽത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ കായിക യുവജന കാര്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. കായിക വിനോദത്തിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക ലക്ഷ്യം. PSCയെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നാരോപിച്ച KCYM തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് നാടിന് സമർപ്പിച്ചത്. പള്ളിക്കുന്ന് അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും അനുമോദന യോഗവും മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്.
പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV News എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.